ഹായ് മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലോട്ടൊരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഡെറിവേഷൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഡീൽ ചെയ്യുന്ന എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ് ആണ്. ഒരു ലിക്വിഡ് ഡ്രോപ്പിനകത്തുള്ള എക്സസ് പ്രഷറിന്റെ ഡെറിവേഷനും രണ്ടാം നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് ക്യാപിലറൈസും ആണ്. ഞാൻ ലൈവ് എടുത്തപ്പോൾ ഒരു കാര്യം എടുത്തു പറഞ്ഞായിരുന്നു, ഈ രണ്ട് ഡെറിവേഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് വീഡിയോ ആയിട്ട് ഇട്ട് തരുമെന്ന്. ഞാൻ എന്റെ വാക്ക് പാലിച്ചിരിക്കുകയാണ്. നമുക്ക് ഡെറിവേഷനിലോട്ട് കടക്കാം. നോക്കടാ, ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ലിക്വിഡ് ഡ്രോപ്പാണ് ഉള്ളത്. ഈ ലിക്വിഡ് ഡ്രോപ്പിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ലിക്വിഡ് ഡ്രോപ്പിനകത്ത് ഇങ്ങോട്ടേക്ക് നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യും. നമുക്കറിയാം സർഫസ് ടെൻഷൻ മൂലം ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എപ്പോഴും അകത്തോട്ടായിരിക്കും. ആ ഒരു ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ അകത്ത് പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഒരു ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ ആ ലിക്വിഡിന്റെ ഇൻസൈഡിലെ പ്രഷർ കൂടുതലായിരിക്കും, അതേപോലെ തന്നെ ഔട്ട്സൈഡ് പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. ഈ പ്രഷർ ഡിഫറൻസിനെയാണ് എക്സസ് പ്രഷർ എന്ന് വിളിക്കുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്ത ലെറ്റർ ആണ് ഡെൽറ്റ പി. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു പി ഐ മൈനസ് എന്താണ്? പി ഒ ആണ്. ശ്രദ്ധിക്കട, എങ്ങനെയാണ് ഈ എക്സസ് പ്രഷർ കണ്ടുപിടിക്കുന്നത്? വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ അകത്ത് ഇൻസൈഡിൽ പ്രഷർ കൂടുതലാണ്. അപ്പൊ ഇതിന്റെ പ്രഷർ കൊണ്ട് തന്നെ, ഇൻസൈഡിലെ പ്രഷർ കൂടുതലായതുകൊണ്ട് തന്നെ ഇത് സ്വന്തമായി ഒന്ന് ചെറുതായിട്ടൊന്ന് വലുതാവും. ഈ ബബിൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഒന്ന് ചെറുതായിട്ട് ഇതിന്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ സർഫസ് ടെൻഷൻ അഗൈൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യമായി ഈ വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കണ്ടുപിടിക്കാം. ഇതിന്റെ സൈസ് കൂടുന്നത്, ഇനിഷ്യലി ഇതിന്റെ റേഡിയസ് സാറ് ആർ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്തത് ഡെൽറ്റ ആർ ആണ്. അപ്പൊ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം വർക്ക് ഇൻഡിക്കേഷൻ എന്താടാ? വർക്ക് ഈസ് ഈക്വൽ ടു, മക്കളെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡെൽറ്റ ആർ ഡിസ്പ്ലേസ്മെന്റ് ആണ് അത് എക്സ്പാൻഡ് ചെയ്തത്. ഫോഴ്സ് എന്ന് വെച്ചാൽ പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. ഈ പ്രഷറിനെയാണ് നമ്മൾ എക്സസ് പ്രഷർ എന്ന് വിളിക്കുന്നത്. ആ എക്സസ് പ്രഷർ കൊണ്ടാണ് അതിന്റെ ഇൻക്രീസ് ഏരിയ എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഡെൽറ്റ പി ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ ആർ ആണ്. എ എന്ന് വെച്ചാൽ എന്താണ്? ആ സ്പിയറിന്റെ എന്താണ്? സർഫസ് ഏരിയ ആണ്. സർഫസ് ഏരിയ ഇടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം സ്പിയർ ആണോ? ഫോർ പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ ഡെൽറ്റ പി ഇൻറ്റു ഫോർ പൈ ആർ സ്ക്വയർ ഇൻറ്റു എന്താണ്? ഡെൽറ്റ ആർ. നമുക്ക് ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനെ നമുക്ക് പുട്ട് ഇറ്റ് ഇക്വേഷൻ നമ്പർ വൺ എന്ന് വിളിക്കാം. ഇനി എന്താണ്? നമ്മൾ ഈ വർക്കിനെ സർഫസ് ടെൻഷന്റെ ടൈമിൽ അല്ലെങ്കിൽ സർഫസ് എനർജി ടൈമിൽ എന്ത് ചെയ്യാൻ പോവാണ്? കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ബൈ ഇൻക്രീസിങ് ഏരിയ ആണ്. ഒരു യൂണിറ്റ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായ വർക്കിനെയാണ് സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ സർഫസ് എനർജി എന്ന് പറയുന്നത്. ദെൻ എസ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ എ ആണ്. ഇവിടെ നിന്ന് നമുക്ക് വർക്കിനെ കണ്ടുപിടിക്കാം. വർക്ക് ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസിങ് ഏരിയ ആണ്. മക്കളെ, ഇൻക്രീസിങ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഇൻക്രീസിങ് ഏരിയ എന്ന് പറയുന്നത്? ഫൈനൽ ഏരിയ മൈനസ് എന്താണ്? ഇനിഷ്യൽ ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇൻക്രീസിങ് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുവാടാ? എസ് ഇൻറ്റു എന്താണ് ചേഞ്ച് ഇൻ ഏരിയ? ഫൈനൽ ഏരിയ മൈനസ് എന്താണ്? ഇനിഷ്യൽ ഏരിയ ആണ്. അപ്പോൾ നോക്കിയാടാ, ഫൈനൽ ഏരിയ എന്താണ്? നമുക്കറിയാം ഫോർ പൈ ആർ സ്ക്വയർ ആണ്. ഇപ്പോഴത്തെ ഏരിയ നോക്കുമ്പോൾ അതിന്റെ റേഡിയസിന് എന്ത് സംഭവിച്ചു? ആർ പ്ലസ് ഡെൽറ്റ ആർ ആയി. അപ്പോൾ ഫോർ പൈ ആറിന് പകരം എന്തിട്ട് കൊടുക്കുക? ആർ പ്ലസ് ഡെൽറ്റ ആർ എന്ന് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ദ ഹോൾ സ്ക്വയർ കൊടുക്കുക മൈനസ് ഇനിഷ്യൽ ഏരിയ. ഇനിഷ്യൽ ഏരിയ എന്താണ്? ഫോർ പൈ ആർ സ്ക്വയർ ആണ്. യെസ്, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. ദെൻ എസ് ഇൻറ്റു ഫോർ പൈ എ പ്ലസ് വിത്ത് ഹോൾ സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ മൈനസ് ഇനി എന്തുണ്ടാ ബാക്കി? ഫോർ പൈ ആർ സ്ക്വയർ. അതുപോലെ എഴുതുക. ഇതിനെ ഒന്ന് അകത്തോട്ട് എക്സ്പാൻഡ് ചെയ്തേടാ, എന്ത് കിട്ടും? ഫോർ പൈ ആർ സ്ക്വയർ പ്ലസ് എയ്റ്റ് ഇൻറ്റു പൈ ഇൻറ്റു ആർ ഇൻറ്റു ഡെൽറ്റ ആർ പ്ലസ് ഫോർ പൈ ഇൻറ്റു ഡെൽറ്റ ആർ സ്ക്വയർ മൈനസ് ഫോർ പൈ ആർ സ്ക്വയർ എന്ന് കിട്ടി. വെട്ടിക്കളയുക. ഫോർ പൈ ആർ സ്ക്വയറും ഫോർ പൈ ആർ സ്ക്വയറും നമുക്ക് വെട്ടിക്കളയാം. ഡെൽറ്റ ആർ വളരെ വളരെ ചെറുതാണ്. ചെറിയ ഏരിയ, ചെറിയ റേഡിയസ് മാത്രമേ മാറ്റമുള്ളൂ. ഡെൽറ്റ ആർ ചെറുതായതുകൊണ്ട് ഡെൽറ്റ ആർ സ്ക്വയറിനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി സീറോ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ടേം നമുക്ക് വെട്ടിക്കളയാം. ഇനി ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? ഡബ്ല്യു ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു എയ്റ്റ് പൈ ആർ ഇൻറ്റു ഡെൽറ്റ ആർ. ഞാൻ ഇന്ന് ഓർഡർ ആക്കി എഴുതുന്നു. എങ്ങനെയാണ്? എസ് ഇൻറ്റു പൈ ഇൻറ്റു എയ്റ്റ് ഇൻറ്റു ആർ ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് എഴുതുന്നു. ഓക്കെ, ജസ്റ്റ് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വർക്ക്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സസ് പ്രഷർ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഒന്നുമില്ല, ഇക്വേഷൻ വണ്ണിനെയും ഇക്വേഷൻ ടുവിനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ വൺ നമുക്കറിയാം എന്താണ്? ആ ഫോർ പൈ ആർ സ്ക്വയർ ഡെൽറ്റ ആർ ഇൻറ്റു ഡെൽറ്റ പി ആണ്. ഡെൽറ്റ പി ഫോർ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു പൈ ഇൻറ്റു എയ്റ്റ് ആർ ഇൻറ്റു ഡെൽറ്റ ആർ ആണ്. ഡെൽറ്റ ആർ ഡെൽറ്റ ആർ നമുക്ക് വെട്ടിക്കളയാം.
അതേപോലെ തന്നെ പയ്യും പയ്യും വെട്ടിക്കളയാം, 8 into 2 നമുക്ക് വെട്ടിക്കളയാം, അപ്പോൾ 2 എന്ന് കിട്ടും. അപ്പൊ മക്കളെ എന്ത് കിട്ടിയ ഇക്വേഷൻ? ഡെൽറ്റ പി. ആ ഇവിടെ എന്താ കിട്ടുന്നത്? ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു ആർ ഉണ്ട് കേട്ടോ, ഈ ആറും ഈ ആർ സ്ക്വയർ നമുക്ക് വെട്ടിക്കളയാം, ഇവിടെ ഒരു ആറ് മാത്രമായി. അപ്പൊ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു മക്കളെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ 2s/r എന്ന് കിട്ടി. ഇതാണ് ഒരു ലിക്വിഡ് ഡ്രോപ്പിനകത്തുള്ള എക്സസ് പ്രഷറിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ട് സ്പെഷ്യൽ കേസും കൂടെ നിങ്ങൾ നോക്കുക. എന്താണ്? ആ ഒരു ലിക്വിഡ് ബബിൾ ആണെങ്കിൽ നമുക്കറിയാം ഒരു ലിക്വിഡ് ബബിളിന് രണ്ട് ഫ്രീ സർഫസ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നേരത്തെ എക്സസ് പ്രഷറിന്റെ ഡബിൾ ആയിരിക്കും. എന്ത്? ഒരു ലിക്വിഡ് ബബിൾ ആണെങ്കിൽ. ഇനി ഒരു എയർ ബബിൾ ആണെങ്കിലോ, എയർ ബബിളിന് ഒരു ഫ്രീ സർഫസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ലിക്വിഡ് ബബിളിന്റെ പോലെയല്ല, അതിന്റെ പകുതി ആയിരിക്കും എവിടെ കിട്ടുന്നത്? എയർ ബബിളിൽ കിട്ടുന്നത്. ഒരു സർഫസ് മാത്രമേ ഉള്ളെങ്കിൽ 2s/r ആണ്, രണ്ട് സർഫസ് ഉണ്ടെങ്കിൽ 4s/r ആണ്. അപ്പൊ ഇതാണ് നമ്മൾ എവിടെ എക്സസ് പ്രഷറിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത കടക്കാൻ പോകുന്നത് നമ്മുടെ ക്യാപ്പിലറൈസിലോട്ടാണ്. ക്യാപ്പിലർ റൈസിന്റെ അടിപൊളി ഡെറിവേഷൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ്, മിക്ക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്യാപ്പിലറി റൈസിന്റെ ഡെറിവേഷൻ? വളരെ സിമ്പിൾ ആണ്. എന്താണ് ക്യാപ്പിലർ റൈസ്? ഗ്രാവിറ്റിക്ക് അഗൻസ്റ്റ് ആയിട്ട് ഒരു നാരോ ട്യൂബിലൂടെ ഒരു ഫ്ലൂയിഡ് മുകളിലോട്ട് പൊങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപ്പിലർ റൈസ്. ദ അസെന്റ് ഓഫ് ഫ്ലൂയിഡ് അഗൈൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ത്രൂ എ നാരോ ട്യൂബ്. വളരെ ചെറിയൊരു ട്യൂബ് ആയിരിക്കണം, കുഞ്ഞു ട്യൂബ് ആയിരിക്കണം. ഒരു വലിയ പി വി സി പൈപ്പ് കൊണ്ടുവച്ചാൽ വെള്ളം മുകളിലോട്ട് കയറി പോകത്തില്ല, വളരെ നാരോ ട്യൂബ് ആയിരിക്കണം. ആ ട്യൂബിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്പിലറി ട്യൂബ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഡെറിവേഷൻ ആണ്. ശ്രദ്ധിക്കടാ, ഇവിടെ നമുക്കറിയാം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു കോൺകേവ് മിനിസ്കസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതിന്റെ പുറത്തെ പ്രഷർ ആണ് പി എ, ഇതിന്റെ അകത്തെ പ്രഷർ എന്താണ്? പി ഒ. നമുക്കറിയാം ഈ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പുറത്തെ പ്രഷറായ പി എ കൂടുതലായിരിക്കും, അകത്തെ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. ഇതെന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇതിനെ നമുക്കൊരു ലിക്വിഡ് ഡ്രോപ്പ് ആയിട്ട് സങ്കല്പിക്കാം, ഒരു ലിക്വിഡ് ഡ്രോപ്പ് അല്ലെങ്കിൽ എയർ ബബിൾ ആയിട്ട് സങ്കല്പിക്കാം. അപ്പൊ നോക്കിയാടാ, ഇവിടുത്തെ പ്രഷർ കൂടുതലാണ്, ഇവിടുത്തെ പ്രഷർ കുറവാണ്, എങ്കിൽ അവിടുത്തെ എക്സസ് പ്രഷർ ഇസ് ഈക്വൽ ടു എക്സസ് പ്രഷർ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു നമുക്ക് പറയാം ഇതൊരു ഒറ്റ സർഫസ് മാത്രമേ ഉള്ളൂ, ഒരു ഫ്രീ സർഫസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇക്വേഷൻ 2s/r ആണ്. ഈ ഇക്വേഷൻ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ഡെൽറ്റ പി എന്ന് പറയുന്നത്? പി എ മൈനസ് പി ഒ ആണ്. പി എ മൈനസ് എന്താണ്? പി ഒ. നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഇവിടെ പ്രഷർ കൂടുതലാണ്, അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിന് വരാൻ കാരണം. ഇവിടെ പ്രഷർ എന്തായിരിക്കും? ഇവിടെ കുറവായിരിക്കും. അപ്പൊ പി എ മൈനസ് എന്താണ്? പി ഒ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2s/r എന്ത് കിട്ടി? ആർ എന്ന് കിട്ടി. പുട്ട് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇതേപോലെ തന്നെ മകളെ നമുക്കറിയാം എന്താണ് ഡെപ്തും അതേപോലെ തന്നെ പ്രഷറുമായിട്ട് റിലേഷൻ ഉണ്ട്. എന്താണ്? ഹയർ പ്രഷർ മൈനസ് ലോവർ പ്രഷർ ഇസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ്. അതേ സാധനം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നു. എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കിക്കേടാ, ഇവിടുത്തെ ഹൈറ്റ് എന്താണ്? എച്ച് ആണ്. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഈ പോയിന്റ് എടുത്തു, ഇവിടുത്തെ പ്രഷറിനെ ഞാൻ പി ആയിട്ട് അങ്ങ് സങ്കല്പിക്കുകയാണ്. ഓക്കെ, ഈ ലിക്വിഡിന്റെ ഈ ഒരു പോർഷനിലെ പ്രഷറിനെ ഞാൻ പി സീറോ ആയിട്ട് അങ്ങ് സങ്കല്പിക്കും. സങ്കല്പിക്കുകയല്ല, നമുക്കറിയാം അകത്തെ പ്രഷർ പി സീറോ ആണ്, പുറത്തെ പ്രഷർ പി എ ആണ്. അപ്പൊ നോക്കിയേ, ഈ രണ്ട് ലെവൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ലെവൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഈ ലെവലിലുള്ള പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറ, പി മൈനസ് പി ഒ ആയിരിക്കും. സംശയമുണ്ടോടോ? ഇല്ല. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇവിടുത്തെ പ്രഷർ എന്താണ്? അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്, പി എ ആണ്. സെയിം ലെവലിൽ നമുക്കറിയാം പ്രഷർ ഈക്വൽ ആണ് എങ്കിൽ ഈ പ്രഷർ എന്ത് തന്നെയായിരിക്കും? നമുക്ക് കണ്ണും പൂട്ടി പറയാം ഈ പ്രഷർ എന്ന് പറയുന്നത് പി എ തന്നെയാണ്. ഇനി നമുക്ക് പ്രഷർ ഡെപ്ത് റിലേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? യെസ്, പി എ എന്താണ് കിട്ടുന്നത്? പി എ മൈനസ് പി ഒ, പി എ മൈനസ് ഹയർ പ്രഷർ മൈനസ് ലോവർ പ്രഷർ ഇസ് ഈക്വൽ ടു എന്താണ്? റോ ജി എച്ച് ആണ്. പുട്ട് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കും. അപ്പൊ 2 നമ്മൾ ഉണ്ടാക്കി എടുത്തു. ഇനി എന്താ ചെയ്യണം? രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക, ഹൈറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് കിട്ടുവാ? റോ ജി എച്ച് ഇസ് ഈക്വൽ ടു, റോ ജി എച്ച് ഇസ് ഈക്വൽ ടു 2s/r എന്ന് നമുക്ക് എഴുതാം. സിമ്പിൾ അല്ലേടാ? 2s/r. ഇവിടെ എച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറഞ്ഞ മക്കളെ, എച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എച്ച് ഇസ് ഈക്വൽ ടു 2s/r, പിന്നെന്താ കിടക്കുന്നത്? റോ ജി എന്ന് എഴുതാം. ഇനി ഒരു ചെറിയ നിസ്സാര കാര്യം കൂടെ സാർ ചെയ്യുകയാണ്, റേഡിയസിനെ ഞാൻ അങ്ങ് മാറ്റുകയാണ്. എന്തിനെ മാറ്റുന്നു? ഞാൻ അവിടെ നിന്നും റേഡിയസിനെ മാറ്റുകയാണ്. ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് ഞാൻ ഈ ക്യാപ്പിലാറി ട്യൂബിന്റെ ടേംസിൽ എഴുതുന്നു. ഈ റേഡിയസ് എന്താണ്? നമ്മുടെ ആ ബബിളിന്റെ റേഡിയസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. റേഡിയസ് എന്ന് പറയുന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഡ്രോപ്പിന്റെ റേഡിയസ്, ഡ്രോപ്പ് ഈ എയർ ഡ്രോപ്പിന്റെ റേഡിയസ് ആണ് നമ്മൾ എന്ത് എടുത്തിരിക്കുന്നത്? ആർ എന്ന് വിളിച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ ട്യൂബിന്റെ റേഡിയസ് ആയ എയിലോട്ട് കൊണ്ടുവരുന്നു. അതിനുവേണ്ടി സാർ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു.
ഈ ട്രയാംഗിളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതാണ് നമ്മുടെ ടാൻജന്റ് എന്ന് പറയുന്നത്. ഇത് ആംഗിൾ ഓഫ് കോൺടാക്ട് തീറ്റയാണ്. ഇതെന്തായിരിക്കും? 90 - തീറ്റ ആണ് എങ്കിൽ ഉറപ്പാണ് ഇതെന്തായിരിക്കും? തീറ്റയാണ്. ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് കോൺടാക്ട് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എഴുതാം കോസ് തീറ്റ എന്തായിരിക്കും? എടാ അഡ്ജസന്റ് ബൈ എന്താണ്? ഹൈപ്പോണ്ടസ് ആണ് അല്ലേടാ. അഡ്ജസന്റ് എന്താടാ? എ ആണ്. ഹൈപ്പോണ്ടസ് എന്താടാ? ആർ ആണ്. അപ്പൊ അവിടെ നമുക്ക് കോസ് തീറ്റ കണ്ടുപിടിക്കാം. കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസന്റ് ബൈ ഹൈപ്പോണ്ടസ് ആണ്. ഇവിടുന്ന് ആർ ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം എന്താണ്? എ ബൈ കോസ് തീറ്റ ആണ്. എ ബൈ കോസ് തീറ്റ എങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു മക്കളെ കിട്ടിക്കഴിഞ്ഞു 2s / ആറിന് പകരം എ ബൈ കോസ് തീറ്റ. കോസ് തീറ്റ ചാടി മുകളിൽ കയറും. അപ്പൊ 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എ റോ ജി. എ റോ ജി ഇതാണ് കാപ്പിലറി ഹൈറ്റിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ വളരെ വ്യക്തമാവുന്ന കാര്യം, ഹൈറ്റ് കൂടണമെന്നുണ്ടെങ്കിൽ എ വളരെ ചെറുതായിരിക്കണം. അപ്പോൾ ആ ട്യൂബിന്റെ റേഡിയസ് എന്തുമാത്രം ചെറുതായിരിക്കുന്നു അതേപോലെ തന്നെ ഹൈറ്റും എന്ത് ചെയ്യുവാടാ? ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കും, ഒപ്റ്റ്യൂസ് ആണെങ്കിലോ ഹൈറ്റ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതേ എക്സ്പെരിമെന്റ് തന്നെ ഒരു മെർക്കുറിയിലാണ് ചെയ്യുന്നതെങ്കിൽ അസെന്റ് അല്ല ഉണ്ടാകുന്നത്, ഡിസെന്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ദെൻ ലാസ്റ്റ് ഒരു കാര്യങ്ങൾ പറഞ്ഞോട്ടെ, ഇതേ കാപ്പിലറി ട്യൂബിനെ എടുത്ത് നമ്മൾ മൂണിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുമോ കുറയോ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, മൂണിൽ ജി കുറവാണ് അപ്പോൾ ഹൈറ്റ് കൂടും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ രണ്ട് ഡെറിവേഷനിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ. ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ മറ്റുള്ള കൂട്ടുകാരോട് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ലൈവിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയിൽ കാണും. എല്ലാവരും ലൈവ് കയറി കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.